നമസ്കാരം. സ്വന്തം മണ്ഡലമായ വാരണാസിയെ ലോക നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള ഉദ്യമത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രവും സംസ്ഥാനവും ബി ജെ പി ഭരിക്കുന്നതിനാൽ ഉത്തർപ്രദേശിലെ പദ്ധതികൾ അതിവേഗമാണ് നീങ്ങുന്നത്. രണ്ടു മാസം കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഉത്തർപ്രദേശിലെ ബി ജെ പിയുടെ ഓരോ നീക്കവും പ്രതിപക്ഷം ഭയത്തോടെയാണ് നോക്കുന്നത്. ഭൂരിപക്ഷ സമുദായത്തെ കൂടെ നിർത്താനുള്ള നീക്കമാണ് മോദി നടത്തുന്നതെന്ന് എസ് പിയും കോൺഗ്രസും കുറ്റപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വാരണാസിയിലെത്തിയ നരേന്ദ്രമോദി കാശിയിലെ ക്ഷേത്രം ഇടനാഴി ഉദ്ഘാടനം ചെയ്തു. രാത്രി നഗരത്തിൽ തങ്ങിയ മോദി പുലർച്ചെ തെരുവിലിറങ്ങി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനൊപ്പം അദ്ദേഹം വികസന പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ടു. വാരണാസിയിൽ ഒട്ടേറെ വികസന പദ്ധതികളാണ് നടക്കുന്നത്. നഗരത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലീകരിക്കുന്ന പ്രവൃത്തികളാണ് നടക്കുന്നത്. കാശിയിലെ പ്രധാന പദ്ധതികൾ പരിശോധിച്ചുവെന്ന് നരേന്ദ്രമോദി ട്വിറ്ററിൽ കുറിച്ചു. പുലർച്ചെ 12:52 മോദി ഇക്കാര്യം ട്വിറ്ററിൽ അറിയിച്ചത്. മോദിയും യോഗിയും നഗരത്തിലൂടെ നടക്കുന്ന ചിത്രങ്ങളും പങ്കുവച്ചിട്ടുണ്ട്. ബി ജെ പി മുഖ്യമന്ത്രിമാരെയും ഉപമുഖ്യമന്ത്രിമാരെയും പ്രധാനമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം വാരണാസിയിലേക്ക് വിളിപ്പിച്ചിരുന്നു. മോദിയും മുഖ്യമന്ത്രിമാരും യോഗം ചേർന്നു. 6 മണിക്കൂർ യോഗം നീണ്ടുവെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ പറഞ്ഞു. യോഗത്തിന് ശേഷമാണ് നഗരത്തിലെ വികസന പദ്ധതികൾ പരിശോധിക്കാൻ പുറപ്പെട്ടത്. പുതിയ ഇന്ത്യയെ കുറിച്ചാണ് മോദി മുഖ്യമന്ത്രിമാരുമായി സംവദിക്കവേ പറഞ്ഞത്. ഭാവി ഇന്ത്യ എങ്ങനെയാകണമെന്ന വ്യക്തമായ വീക്ഷണമുള്ള വ്യക്തിയാണ് മോദിയെന്ന് ഹിമന്ത് ബിശ്വ ശർമ്മ പറഞ്ഞു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3:30 മോദി സർവ മഹാമന്ദിർ സന്ദർശിക്കും. ഉത്തർപ്രദേശിനു പുറമെ അസം, അരുണാചൽ പ്രദേശ്, ഗോവ, ഗുജറാത്ത്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, കർണാടക, മധ്യപ്രദേശ്, മണിപ്പൂർ, ത്രിപുര, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലെ ബി ജെ പി മുഖ്യമന്ത്രിമാരും ബീഹാർ, നാഗാലാൻഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉപമുഖ്യമന്ത്രിമാരും മോദിയുമായുള്ള കോൺക്ലോവിൽ ഇന്ന് പങ്കെടുക്കും. ഓരോ സംസ്ഥാനങ്ങളിലെയും ഭരണം സംബന്ധിച്ച് അവലോകനം ചെയ്യും. പുതിയ ഭരണരീതി എങ്ങനെയാക്കണമെന്ന് മോദി മുഖ്യമന്ത്രിമാരെ അറിയിക്കുകയും ചെയ്യും. സംസ്ഥാനത്ത് ഏറ്റവും നല്ല ഭരണം എങ്ങനെ കാഴ്ചവെക്കാം എന്ന കാര്യത്തിൽ അഭിപ്രായം സമർപ്പിക്കാൻ മുഖ്യമന്ത്രിമാരോട് മോദി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് മുഖ്യമന്ത്രിമാർ നിർദ്ദേശങ്ങൾ സമർപ്പിക്കും. ഇക്കാര്യത്തിലാണ് പിന്നീട് ചർച്ചകൾ നടക്കുക. ശേഷം കാശി വിശ്വനാഥ ക്ഷേത്രം എല്ലാ മുഖ്യമന്ത്രിമാരും സന്ദർശിക്കും. ബുധനാഴ്ച എല്ലാ മുഖ്യമന്ത്രിമാരും അയോധ്യയിലെ രാമക്ഷേത്രം സന്ദർശിക്കും. വാരണാസിയിൽ എത്തുന്ന വിശ്വാസികൾക്ക് നവ്യാനുഭവം നൽകുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് കാശി വിശ്വനാഥ ക്ഷേത്ര ഇടനാഴി പദ്ധതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച പദ്ധതി ഉദ്ഘാടനം ചെയ്തു. വാരണാസിയിലെത്തിയ അദ്ദേഹം ഗംഗയിൽ കുളിച്ചാണ് ഉദ്ഘാടനത്തിന് വന്നത്. പദ്ധതിക്ക് 339 കോടി രൂപയാണ് സർക്കാർ ചെലവഴിച്ചിരുന്നത്. ആദ്യഘട്ട നിർമ്മാണങ്ങൾക്കാണ് ഈ തുക. 800 കോടിയാണ് പദ്ധതിയുടെ മൊത്തം ചെലവ് പ്രതീക്ഷിക്കുന്നത്. വാരണാസിയെ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പദ്ധതിയാണ് കാശി വിശ്വനാഥ് ക്ഷേത്ര ഇടനാഴി പദ്ധതി. ഗംഗാനദി എന്നിവയുമായി വാരണാസിയെ ബന്ധിപ്പിക്കുന്നു. ക്ഷേത്രത്തിലെത്തുന്നതിന് തിരക്കേറിയ തെരുവിലൂടെ നടന്നു വരേണ്ട സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പുതിയ പദ്ധതിയോടെ വഴി എളുപ്പമായിരിക്കുകയാണ്. 5 ലക്ഷം ചതുരശ്ര അടിയിലാണ് പദ്ധതിയുടെ ആദ്യഘട്ടം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.